നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് അഴിമതിയില്ലാത്ത ഒറ്റ പദ്ധതിയില്ല മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും ആരോപണം നേരിടാത്ത ഒറ്റ ദിവസമില്ല സ്വർണക്കടത്ത് ഡോളർ കടത്ത് ലൈഫ് മിഷൻ അഴിമതി റെയിൽ പദ്ധതി കെ ഫോൺ പദ്ധതി സുരക്ഷിത കേരളം പദ്ധതി അങ്ങനെ തൊട്ടതെല്ലാം പൊന്ന് എന്ന് പറയുന്നത് പോലെ തൊട്ടതെല്ലാം അഴിമതി എന്നിട്ടും മാസ് ഡയലോഗ് അടിക്കാനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാനസികാവസ്ഥയാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എത്രത്തോളം അപഹാസ്യനാവുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് പാലക്കയത്ത് വില്ലേജ് അസിസ്റ്റന്റ് കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ പ്രതികരിക്കവെയാണ് മുഖ്യമന്ത്രി മാസ് ഡയലോഗ് അടിച്ചത് സുരേഷ് കുമാറിൽ നിന്ന് ലക്ഷങ്ങൾ കണ്ടെടുത്ത സാഹചര്യത്തിൽ സർക്കാർ ജീവനക്കാർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് മുഖ്യമന്ത്രി പക്ഷേ സ്വയം നാണം കെടുന്ന പോയി പ്രതികരിച്ചത് എന്നതാണ് കഷ്ടം മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെ എങ്ങനെ അഴിമതി നടത്താം എന്ന് ഡോക്ടറേറ്റ് എടുത്തവരുണ്ട് ഒരാൾ വ്യാപകമായി അഴിമതി നടത്തുകയാണ് വഴിവിട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ് ഇത്തരമൊരു ജീവിതം ഈ മഹാൻ നയിക്കുമ്പോൾ ഓഫീസിലെ മറ്റുള്ളവർ ഒന്നും അറിയില്ല എന്ന് പറയാനാകുമോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു ഒരു വിഭാഗം ഇത്തരം അഴിമതിയുടെ രുചി അറിഞ്ഞവരാണ് അഴിമതിക്കാരെ സംരക്ഷിക്കില്ലെന്ന നിലപാടാണ് സർക്കാരിന് ജനപക്ഷത്തായിരിക്കണം സർക്കാർ ജീവനക്കാർ അഴിമതി നടത്തി രക്ഷപ്പെട്ട് എല്ലാ കാലവും നടക്കാനാകില്ല അപജയം പൊതുവിൽ അപമാനകരമാണ് സംസ്ഥാനത്തെ പൊതുവായ രീതി സ്വീകരിച്ച ഉദ്യോഗസ്ഥർ മാറണം ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇത്രയുമാണ് പറഞ്ഞത് ഇതിപ്പോൾ ആരാരോട് പറയുന്നു എന്നതാണ് കേരളം ചർച്ച ചെയ്യുന്നത് പൊതുജനത്തിന് ഇതൊന്നും മനസ്സിലാവുന്നില്ലെന്ന് കരുതിയാണോ ഇനി മുഖ്യമന്ത്രി ഇങ്ങനെ മാസ് ഡയലോഗ് അടിക്കുന്നത് കൈ കൂട്ടി തിരുമ്മിയും പഴയതും പുതിയതുമായ വിജയന്റെ വീരഗാഥകൾ പറഞ്ഞ് പേടിപ്പിച്ചും ാര പരിവേഷം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും മതിയായില്ലേ എന്നാണ് ജനം ചോദിച്ചു പോകുന്നത് പിന്നെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്നത് രണ്ടിടങ്ങളിൽ നിന്നാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു വില്ലേജ് ഓഫീസും തദ്ദേശ സ്ഥാപനങ്ങളും ഒരു കാര്യം ചോദിച്ചോട്ടെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ പ്രശ്നം നേരിടുന്നത് എവിടെ നിന്നെന്ന് ഇത്ര കൃത്യമായി മുഖ്യമന്ത്രി പറയുന്നുണ്ടെങ്കിൽ അതില്ലാതാക്കാൻ ഇതിനു മുന്നേ ശ്രമിക്കരുതായിരുന്നോ ജനങ്ങൾക്ക് കിട്ടുന്ന സേവനങ്ങളുടെ വേഗത ഈ സർക്കാർ കൂട്ടിയെന്നാണ് മുഖ്യമന്ത്രിയുടെ മറ്റൊരു തള്ള ഇതേ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ ഫയലുകൾ തീർപ്പാക്കുന്നതിൽ വൈകുന്നു കാര്യക്ഷമതയില്ല എന്ന് കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ ഫയൽ തീർപ്പാക്കൽ യജ്ഞം നടത്തിയെങ്കിലും ചിലയിടത്ത് വേണ്ടത്ര കാര്യക്ഷമമായില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതെല്ലാം ഒരാൾ തന്നെയാണ് പറയുന്നത് ഫയലുകളിൽ ജീവിതങ്ങളാണെന്നും ജീവിതങ്ങളെ അങ്ങനെ തന്നെ കാണണമെന്നും തീർപ്പാക്കണമെന്നും ഒക്കെ പറയുന്നതും മുഖ്യമന്ത്രിയാണ് അതേസമയം പലവട്ടം പറഞ്ഞിട്ടും ഇത് കേൾക്കാത്തതും ഇതേ ജീവനക്കാരാണ് ഇതേ മുഖ്യമന്ത്രിയുടെ ഭരണത്തിൻ കീഴിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരാണ് ഇവരെങ്ങനെ നന്നാവും മുഖ്യമന്ത്രി കാരണം ഇത്രയധികം ആരോപണം നേരിട്ട ഒരു മുഖ്യമന്ത്രിയും ഇത്രയധികം ആരോപണം നേരിട്ട കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും ഒക്കെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആവാനാണ് സാധ്യത എന്നതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തിലാണ് ജീവനക്കാരെ ഗുണദോഷിക്കാൻ മുഖ്യമന്ത്രി മാസ് ഡയലോഗ് അടിക്കുന്നത് സർക്കാർ ഖജനാവ് കൊള്ളയടിച്ച് സ്വകാര്യ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീർപ്പായിട്ടില്ല അപ്പോഴാണ് ജനങ്ങൾക്ക് യഥാസമയം സേവനം ലഭ്യമാക്കിയില്ലെങ്കിൽ അതിനുള്ള തുടർ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകുന്നത് സമൂഹ മാധ്യമങ്ങൾ ഒന്നടങ്കം എടുത്തിട്ട് അലക്കുന്ന അവസ്ഥയാണിപ്പോൾ ഇത്തരത്തിൽ അപഹാസ്യനായ ഒരു മുഖ്യമന്ത്രിയുടെ ഭരണത്തിന് കീഴിലാണല്ലോ ജീവിക്കേണ്ടി വരുന്നത് എന്ന് മലയാളി ഓർത്തുപോയാൽ തെറ്റുപറയാനാവില്ല മുഖ്യമന്ത്രിയുടെ സ്വന്തം ഓഫീസിലെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരൻ എന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ അഴിക്കുള്ളിലായിട്ട് മാസങ്ങളായി മുഖ്യമന്ത്രി ചോദിച്ചല്ലോ വില്ലേജ് ഓഫീസിൽ ഈ മഹാൻ ഇത്ര കാലമായി നയിച്ച ജീവിതം ഇത്ര കാലമായി വാങ്ങിയ കൈക്കൂലി ഓഫീസിൽ മറ്റാരും അറിഞ്ഞില്ല എന്ന് പറയുന്നത് വെറുതെ അല്ലേ എന്ന് അപ്പോൾ ഇത്രയും വലിയ അഴിമതിക്ക് അഴിക്കുള്ളിലായ ശിവശങ്കരൻ ചെയ്തതൊന്നും മുഖ്യമന്ത്രി അറിഞ്ഞിട്ടേയില്ല എന്ന് പൊതുജനം വിശ്വസിക്കണം പരമോന്നത നീതിന്യായ പീഠം പോലും ശിവശങ്കറിന് ജാമ്യം നിഷേധിച്ചു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രൻ പോലും കടുത്ത അഴിമതിയുടെ നിഴലിലായി കോടതിയെയും നീതിപീഠത്തെയും സ്വാധീനിച്ച് അഴിമതി നടത്തി നടത്തിയെന്നുവരെ ആരോപണം നേരിടുന്ന മുഖ്യമന്ത്രി എന്നിട്ടും എന്ത് അടിസ്ഥാനത്തിലാണ് ജീവനക്കാരെ ഉപദേശിക്കുന്നത് ജീവനക്കാരുടെ പിടിപ്പുകേടുകൾ തിരുത്തപ്പെടണം അവരുടെ കൈക്കൂലിയും അഴിമതിയും ഇല്ലാതാക്കണം അതൊരു ഭരണകൂടം ചെയ്യേണ്ടതാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടതാണ് പക്ഷേ അവിടെ ഉയരുന്ന ചോദ്യം ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇത് ചെയ്യാൻ എന്ത് യോഗ്യത എന്നത് ഇതുവരെ ആരോപണം ഉന്നയിക്കപ്പെട്ട ഒറ്റ വിഷയത്തിലും പൊതുജനങ്ങളോട് ഒരക്ഷരം വിശദീകരണം കൊടുത്തിട്ടില്ല ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ മാറ്റി നിർത്തി പ്രതിഷേധങ്ങൾ അടിച്ചമർത്തി ജനദ്രോഹപരമായ പദ്ധതികൾ സ്വാർത്ഥ താല്പര്യത്തിനായി നടപ്പാക്കി നടപ്പാക്കാൻ ശ്രമിച്ചു ശ്രമിക്കുന്നു എന്നിട്ടും ഡയലോഗ് പ്രിയ സഖാക്കൾ ഇതിന് എന്ത് ന്യായീകരണമായിരിക്കും കൊടുക്കുക നിരവധി സൈബർ പോരാളികളെ വെച്ച് ഭരണകൂടം മുന്നോട്ട് കൊണ്ടുപോകുന്ന സി പി എം എന്ന പാർട്ടിയും പാർട്ടിയുടെ അണികളും എന്ത് ന്യായമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഇപ്പോൾ മാധ്യമങ്ങളും പൊതുജനവും ഉറ്റുനോക്കുന്നത് കണ്ണാടിയിൽ നോക്കി പറയേണ്ട വാചകങ്ങൾ എന്തിനു മൈക്കിലൂടെ പറയണമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ജനങ്ങൾ ചോദിക്കുന്നത് ആക്ഷേപകരവും പരിഹാസ്യവുമായ നിരവധി പ്രതികരണങ്ങൾ കൊണ്ട് സമൂഹ മാധ്യമത്തിൽ പൊങ്കാലയാണ് മുഖ്യമന്ത്രിക്ക് ഇത്രയും അപഹാസ്യനായി തീർന്നതിന്റെ കാരണം എന്തെന്നെങ്കിലും സ്വന്തം മനസാക്ഷിയോടെങ്കിലും ഒരിക്കലെങ്കിലും ചോദിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ ഇൻസൈറ്റ്